ഹലോ, ഗുഡ് മോർണിംഗ്. സുഖമല്ല എല്ലാവർക്കും? എല്ലാവരും സുഖമായിട്ട് ഇരിക്കാൻ വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഒരു വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു. ഡെയിലി വ്ളോഗ് തന്നെ, നമ്മള് കുക്കിംഗ് വ്ളോഗ്. അപ്പൊ ഇന്ന് എന്താ കുക്ക് ചെയ്യണേ? ഞാൻ ഇന്നലെ ഇങ്ങനെ ആലോചിക്കുന്നത്, ഈ വാഷിംഗ് മെഷീനൊക്കെ കിട്ടി, അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഇന്ന് അത് വരും. അത് വാങ്ങാൻ പോയപ്പോൾ ഇച്ചിരി ചെമ്മീനും കൂടെ വാങ്ങിയിട്ടായിരുന്നു 100 രൂപയ്ക്ക്. അപ്പൊ അത് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ വേഗം നന്നാക്കി, ഇന്നലെ രാത്രി തന്നെ നന്നാക്കി വെച്ച് പെരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്നലെ രാത്രി ഞാൻ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആക്കും നല്ല ഡൗട്ട് അടിച്ചിരിക്കുകയാണ്. കാരണം ഞാൻ ഇതുവരെ ആക്കാത്തൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ആക്കാൻ പോകുന്നത്. എത്രത്തോളം സക്സസ് ആവും എന്നറിയില്ല. കാരണം ആ ഒരു സംഭവം ആ രീതിയിൽ മാത്രം ആക്കിയിട്ടില്ല. കട്ടിക്കൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ നേരിയതാക്കിയിട്ട് ഇതുവരെ ആക്കിയിട്ടില്ല. ഞാൻ വെച്ചു ഇന്നാക്കി നോക്കാം, എങ്ങനെ ഇരിക്കും എന്നറിയില്ല. ജസ്റ്റ് ഒന്ന് ആക്കി നോക്കുക ചെമ്മീൻ കറിക്ക്. അതൊരു നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. വെളുത്ത് നേരം നല്ലോണം വെളുത്ത്. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പത്തിരിയാട്ട്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അവിടെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും എല്ലാവരും ക്ഷമിക്കുക, പറഞ്ഞു തരിക, കമൻ്റ് ആയിട്ട് ഇട്ടാൽ മതി. ഞാനത് അടുത്ത ഇതിൽ അടിപൊളി ആയിക്കോളാം. അപ്പം ഞാൻ ആദ്യം തന്നെ വെള്ളം ചൂടാൻ വെച്ചു. ഏകദേശം കണക്കൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നമുക്ക് കഴിക്കാനുള്ള ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ എടുക്കുന്നത്. ഒരു 1.5 ഗ്ലാസ് വെച്ചിട്ടുണ്ട്. കൂടി കുറഞ്ഞു പോയാൽ പ്രശ്നമല്ല, കൂടിപ്പോയാൽ പിന്നെ രാത്രി വേറൊന്നും ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നല്ലോണം തിളച്ച വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട ശേഷം പൊടികൾ നന്നായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു 2 കപ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ വെള്ളത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ പൊടി ഇട്ട് കൊടുക്കുന്നത്. തിളച്ച് കഴിഞ്ഞാൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചപ്പോഴത്തേക്ക് ആ പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പം നമ്മൾ പൊടിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. നമ്മൾ പത്തിരി ആക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ആക്കാറ്. ആ ഒരു കാര്യം മാത്രമേ എനിക്കറിയായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചെമ്മീൻ വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ചെമ്മീനാണ് വാങ്ങിച്ചിട്ടുണ്ടായത് ഇന്നലെ. അപ്പം ശരിക്കും നമുക്ക് കത്രികയോ കത്തിയോ ഒന്നും വേണ്ട, ചെമ്മീൻ വൃത്തിയാക്കാൻ കൈകൊണ്ട് തന്നെ മതി. പക്ഷെ എനിക്ക് കൈകൊണ്ട് അത്ര വലിയ വശമില്ല, അതുകൊണ്ടാണ് കേട്ടോ കത്രിക എടുക്കുന്നത്. കാരണം തല അങ്ങനെ തന്നെ കിട്ടാറില്ല കൈകൊണ്ട് ചെയ്യുമ്പോൾ. പിന്നെ ഇതിൻ്റെ സൈഡ് ഇതൊക്കെ മുറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കത്രികയാണ് സുഖം. അപ്പോൾ തല ഞാൻ വേറെ തന്നെ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ വെക്കാനാണ്, പക്ഷെ തല വേറെ ഉടൽ വേറെ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ തല ഞാൻ ആദ്യം കത്രികയാനോണ്ട് നല്ല തല മാത്രം. ചെമ്മീൻ്റെ ചില തലകളൊക്കെ ഒരു കാണാനൊരു ഇതുമില്ല, പിന്നെ ചീഞ്ഞ പോലെയുണ്ട്. അതുകൊണ്ട് തല മാത്രം നോക്കിയിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഭയങ്കര എളുപ്പമാണ് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ജസ്റ്റ് ഒന്ന് പൊളിക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഇങ്ങനെ കറുത്ത നാരുണ്ടാവും, അല്ലെങ്കിൽ വെളുത്ത നാരായിരിക്കും. അതൊക്കെ നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചെടുത്താൽ മതി. അത്രയ്ക്ക് എളുപ്പമാണ്, വേറെ വലിയ പണിയൊന്നുമില്ല. വീട്ടിൽ അമ്മക്ക് ഏറ്റവും ഇഷ്ടം ചെമ്മീൻ. നമുക്ക് മീനിനെ അമ്മ വൃത്തിയാക്കി തരുന്നതിന് ചെമ്മീൻ അമ്മ വൃത്തിക്ക് വൃത്തിയാക്കി തരും. എനിക്ക് പൊടി ചെമ്മീനൊന്നും എനിക്ക് അത്ര ക്ഷമയില്ല കേട്ടോ. പൊടി ചെമ്മീനൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ചെമ്മീനാകുമ്പോൾ ഭയങ്കര എളുപ്പമാണ് നമുക്ക് നന്നാക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് പെട്ടെന്നാവും. ചെറിയ ചെമ്മീനാകുമ്പോൾ അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ അങ്ങ് ഓരോ നാരും വലിച്ചെടുക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ സൈഡിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ നടുക്കുന്ന എടുക്കുക കേട്ടോ. ഓരോ ആൾക്കാരെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെമ്മീൻ വൃത്തിയാക്കിയിട്ട് എടുക്കാം. അപ്പം ഞാൻ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ചെമ്മീൻ മെയിൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കണം. നല്ല ഉപ്പെല്ലാം ഇട്ട് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം. തലേന്നും തല കുറച്ചധികം വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഫുൾ അങ്ങ് വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് ഞാൻ നന്നായിട്ട് പുരട്ടി വെക്കുന്നുണ്ട് ഇപ്പം തന്നെ. ഈ നമ്മളെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് അത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ. അതിൽ കൂടുതൽ ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല. പുരട്ടി വെക്കാൻ അത്രയേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് മസാല ആക്കുമ്പോൾ കുറച്ച് കൂടുതലായും ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് പുരട്ടി വെച്ചിട്ട് അടച്ച് വെച്ച് നമുക്ക് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കാം. ഇനി നമ്മൾ ചെമ്മീൻ ആക്കുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ എടുത്ത് പുറത്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് ചെമ്മീൻ വൃത്തിയാക്കിയ സ്ഥലം, അതായത് ഈ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ പോയതും തെറിച്ചിട്ടുണ്ടാകും, ആ സ്ഥലം നന്നായിട്ട് സോപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചോ നന്നായിട്ട് തുടക്കണം. കാരണം ഈ ചെമ്മീൻ്റെ മണം ഭയങ്കര സ്മെല്ലാണ്. ചെമ്മീൻ വൃത്തിയാക്കിയ സ്ഥലമെല്ലാം ഈച്ചയൊക്കെ പൊതിഞ്ഞ് ഭയങ്കര സ്മെല്ലായിരിക്കും. അതുകൊണ്ട് വൃത്തിയാക്കിയ സ്ഥലം അടിപൊളിയായിട്ട് എന്തെങ്കിലും സോപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വൃത്തിയാക്കി വെക്കുക, അല്ലെങ്കിൽ വല്ല ഉപ്പുവെള്ളമോ മഞ്ഞവെള്ളമോ എന്തെങ്കിലും അങ്ങ് കുളഞ്ഞിടുക. അപ്പം അതവിടെ സെറ്റായി. അതിനുശേഷം ഞാൻ ഇത് സവാള മുറിക്കുന്നുണ്ട്. നമ്മൾ മസാല ആക്കാൻ പോകുന്നത് ചെമ്മീനിന്, പത്തിരിക്ക് ചെമ്മീൻ മസാല അടിപൊളിയായിരിക്കും. ഇനി ആവശ്യത്തിന് ഉള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങളെ മസാല അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചധികം വേണമെങ്കിൽ, ക്വാണ്ടിറ്റിയൊക്കെ അധികം വേണമെങ്കിൽ അതനുസരിച്ച് എടുക്കുക. പിന്നെ ഞാൻ ഇഞ്ചി, പച്ചമുളക്, തക്കാളി, ഇത്രയും സാധനങ്ങൾ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് മുറിക്കുക. പിന്നെ അടുത്ത് വെളുത്തുള്ളി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അതെടുത്തിട്ടുണ്ടായിരുന്നില്ല.
അതുകൊണ്ട് വെളുത്തുള്ളി ഇട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങളുടെ തകി ഉണ്ടെങ്കിൽ ഒരു എന്താ പറയുക 5-6 എണ്ണം ഇട്ടോളൂ, നല്ല അടിപൊളി ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഈ മുളകിട്ട കറിക്കില്ലെല്ലാം നമ്മൾ വെളുത്തുള്ളി ഉണ്ടാകുമ്പോൾ ആ ഒരു ടേസ്റ്റ് അടിപൊളിയാണ്. അതിനുശേഷം ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ടും, കാരണം വേറെ ഒന്നും ചെയ്യുന്നില്ല ഞാൻ, എല്ലാം കൂടെ അങ്ങോട്ട് ഇടയുന്നത്. എൻ്റെ ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അവിടെ അടച്ച് വെച്ചിട്ട് വേവിക്കുക. സിമ്മിലിട്ടിട്ട് വേവിച്ചാൽ മതി. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ഇങ്ങനെ ആക്കുന്നത് ഭയങ്കര ലാഭം കേട്ടോ. ചില സമയത്ത് അമ്മ പറയാറുണ്ട് തക്കാളി ഇടുമ്പോൾ ഉള്ളി ഇങ്ങനെ കടിക്കുന്ന പോലെ ഉണ്ടാവും. പക്ഷേ ഞാൻ എല്ലാം കൂടെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ അങ്ങ് ഒരുമിച്ചാണ് ഇടാറ്. അപ്പം എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, അടിപൊളിയായിട്ട് എനിക്ക് കിട്ടാറുണ്ട്. അതിനുശേഷം മസാലപ്പൊടികൾ മുഴുവനിട്ട് കുറച്ച് ചിക്കൻ മസാലയും ഗരം മസാലയും ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് വേറെത്തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും. ചെമ്മീനിൻ്റെ ചിക്കൻ കറി വെച്ച പോലെ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം, കാരണം ഇത് ഒരു ഗ്രേവി ടൈപ്പ് പോലെയാണ് എനിക്ക് വേണ്ടത്. നമ്മൾ പുളിയോ അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ, തക്കാളീൻ്റെ പൊടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ചെമ്മീനിൻ്റെ വേഗം വേവും. ഒരുപാട് സമയം കുക്ക് ചെയ്യുമ്പോൾ ചെമ്മീനിന് ഒരു റബ്ബർ പോലെ ഒരു ടെക്സ്ചറാവും. അതുകൊണ്ട് ഒരുപാട് സമയം ഒന്നും കുക്ക് ചെയ്യേണ്ട. ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാലാന്ന് വയ്ക്കുന്നത്. എൻ്റെ ഒരു ക്രീമി ലൈക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ, ഒരു ദിനേശിൻ്റെ കമ്പനിയാണ്. അത് കണ്ണൂരിൽ കിട്ടാറുള്ളൂ, ഞാൻ അവിടുന്ന് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ അത് ഒഴിച്ചിട്ടുണ്ട്. തേങ്ങാപ്പാലൊഴിച്ചിട്ട് കുറച്ചധികം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഞാൻ തിളപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം ആ കുറുകി വരാൻ വേണ്ടി കറി. അത് അവിടെ സെറ്റായിട്ടുണ്ടായിരുന്നു, അത് അടച്ചു വെച്ചു. ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കാം. പത്തിരി എനിക്ക് സത്യം പറഞ്ഞാൽ കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് മാവ് വേറെ തന്നെ ഒരു കൺസിസ്റ്റൻസി, അതായത് എനിക്ക് പരത്തിയിട്ടൊന്നും കിട്ടുന്നില്ല, ശരിയാവുന്നില്ല, എന്തോ ഒരവസ്ഥ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, മാവ് നന്നായിട്ട് കുഴച്ച് കുറച്ചും കൂടെ പൊടി ആഡ് ചെയ്തിട്ട്, നമുക്ക് ചപ്പാത്തി എല്ലാം കുറച്ച് വെള്ളം കൂടിപ്പോയാൽ നമ്മൾ ചെയ്യില്ലേ, അതുപോലെ കുഴച്ചിട്ടൊന്ന് സെറ്റാക്കിയപ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് കിട്ടി. ഇതുപോലെ കേട്ടോ മാവ് ഞാൻ കുഴച്ചത്, മറ്റേ മാവ് ഇതാണ്. കാരണം നമ്മൾ അതിലിച്ചിരി പശപ്പ് കൂടുതലാണ് വെള്ളം കൂടിയേണ്ടത്. നമ്മൾ പൊടിയിട്ടിട്ട് സെറ്റാക്കേണ്ട വരും തോന്നുന്നു. സെറ്റാക്കിയ ശേഷം ഞാൻ നല്ലോണം ഉരുട്ടി കറക്റ്റാക്കി വെച്ചു. ഇനി നമുക്ക് ഓരോന്നായിട്ട് പരത്തിയിട്ട് ചുട്ടെടുക്കുക. പൊടി തന്നെ ഉപയോഗിച്ചിട്ട് പരത്തണം, നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ. അപ്പോഴത്തേക്ക് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഇതുപോലെയാണ് ആക്കേണ്ടത് തോന്നുന്നത്. ഞാനിങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ, ഇത് ആദ്യമായിട്ട് ആക്കുന്നതുകൊണ്ട്. അപ്പം കുറച്ച് ആദ്യമായിട്ട് ആക്കുമ്പോൾ ഇത്തിരി മെനക്കേടായിരുന്നു, കാരണം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ പിന്നെ ഒരു തവണ ആക്കി കുറച്ച് പഠിച്ചപ്പോഴത്തേക്ക് ഇപ്പം മനസ്സിലായി. പക്ഷേ ഇതിനൊരു സ്പീഡ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. കറക്റ്റ് ഒരു എപ്പോഴാക്കുന്നവർക്ക് മാത്രമേ ഇതിനൊരു സ്പീഡ് കിട്ടുള്ളൂ തോന്നുന്നു. ഞാൻ ആദ്യമായിട്ട് ആക്കുന്നതുകൊണ്ടാണ്. കാരണം നമ്മൾ കണ്ണൂരിലൊക്കെ പല വീട്ടിലും പോയാൽ അറിയാം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയും ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഈ പത്തിരി ഭയങ്കര സ്പീഡിൽ ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാർ എനിക്കറിയാം. നമ്മളെ വീട്ടിലെ അപ്പുറപ്പുറം എല്ലാവരും ഉള്ളതാണ്. അവർക്കെല്ലാം ടപ്പ് ടപ്പേന്ന് പറഞ്ഞിട്ടാക്കാൻ പറ്റാറുണ്ട്. പക്ഷെ നമുക്ക് ശീലമില്ലാത്തതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ഏകദേശം ഞാൻ പഠിച്ചിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ലാണ്ട് ഞാൻ ഇപ്പം ആക്കിയിട്ടുണ്ട്. അപ്പം രണ്ട് ഭാഗത്തും വേഗം വേഗം ചുട്ടെടുക്കുക, കാരണം ഓൾറെഡി ഈ മാവൊക്കെ വെന്തതാണ്. നമ്മൾ ചൂട് വെള്ളത്തിൽ അടച്ച വെള്ളത്തിലാണ് കുഴച്ചെടുത്തത്. ഓൾറെഡി വെന്ത സാധനം ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്പുറം ഇപ്പുറവും ചുട്ടെടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മളെ പത്തിരീസ് ഫുള്ള് ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഗ്ലാസ് കൊണ്ടൊക്കെ ഇങ്ങനെ അമർത്തു നിന്നുണ്ട്, കാരണം അപ്പോഴത്തെ സാഹിത്യ സേബുത്തിയെല്ലാം അങ്ങനെ അമർത്തു നിന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അത്യാവശ്യം പൊന്തി വരുന്നുണ്ട്. ശരിക്കും ഇതിങ്ങനെ കുമ്മള പോലെ ഇങ്ങനെ വലിയ പൊന്തി വരും, കാണാൻ നല്ല രസമാണ്. പക്ഷെ എൻ്റെ അങ്ങനെ ആയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതാ പകുതിയൊക്കെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒന്ന് ഒരേ ഈവൺ അല്ലാത്തതുകൊണ്ടാണ്, കട്ടി ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് കുറവായിരിക്കും. അങ്ങനെ നമ്മൾ അടിപൊളി പത്തിരിയൊക്കെ ആയിട്ടുണ്ട്. ആയി വന്നപ്പോഴത്തേക്ക് നല്ല ഉണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളി പത്തിരി, നല്ല ചെമ്മീൻ കറി ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് ഇതുപോലെ ചെമ്മീൻ കറി ആക്കിയിട്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ചെമ്മീനും പത്തിരിയും രാവിലെ കഴിച്ചിട്ട് നേരെ ഓഫീസിലേക്ക് പോയി. ഇനി വൈകുന്നേരം ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ നേരെ അയ്യേൻ്റെ അടുത്തേക്ക് പോയി. ഒരു ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അയിലോട്ടല്ലേ
അങ്ങനെ ഞങ്ങൾ എം ജി റോഡിൻ്റെ അവിടെ നിന്ന് നേരെ ഈ ചവിട്ടിയൊക്കെ നോക്കാനായിട്ടോ പോയത്. ഫ്ലോർ മാറ്റ് നമ്മൾ വീട്ടിലങ്ങനെ ഫ്ലോർ മാറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എക്സ്ട്രാ ഫ്ലോർ മാറ്റൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മളിപ്പം വിചാരിച്ചു ഡോറിൻ്റെ അവിടെ നേരെ നമ്മളെ, അതായത് വരാന്ത സ്പേസ് ആയിട്ട് നമുക്ക് ആ ഒരു ഫ്ലോർ മാറ്റ് അങ്ങ് നിങ്ങ് വരെ ഇടാമെന്ന് വിചാരിച്ചു. കയറുമ്പോൾ തന്നെ ഒരു നീളമുള്ളൊരു സ്ഥലം സംഭവമാണ് വീട്ടിൽ, അതുകൊണ്ട് അവിടെ ഫുള്ളായിട്ട് ഒറ്റ മാറ്റായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ അടിപൊളിയായിരിക്കുമല്ലോ. അങ്ങനെ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാണ്. നല്ല ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്, നല്ല ഉണ്ടായിരുന്നു വെച്ചാൽ പല മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട്. ഇതൊക്കെ താഴെ വിരിക്കുന്ന മാറ്റാണ് കേട്ടോ. നമ്മൾ താഴെ എന്താ പറയുക, ചില വീട്ടിലൊക്കെ കാണുന്നില്ലേ നമ്മൾ ടൈൽസിനെ പകരം ഇങ്ങനെ മാറ്റ് വിരിക്കുന്നത്, അങ്ങനെ വിരിക്കുന്ന കുറേ മാറ്റും കുറേ കളർ ഷെയ്ഡൊക്കെ ഉണ്ടായിരുന്നു. ഇത് എം ജി റോഡിൽ വരുന്നൊരു കടയാട്ടോ, വി എസ് ഫേണിഷിംഗ് എന്ന് പറഞ്ഞിട്ട്. കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു, നല്ല ചീപ്പ് റേറ്റിലാണ്. എനിക്ക് ഒന്ന് ഇത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും പോകുന്നൊരു കടയാണ്. അപ്പം അങ്ങനെ നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു. നമ്മൾ രണ്ട് കടയിൽ കയറിയ ശേഷം ആട്ടോ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ രണ്ട് മൂന്ന് കടയിൽ നോക്കിയിട്ട് ഇവിടെ കൂടെ നോക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഏറ്റവും കുറവ് ഇവിടെ ഉണ്ടായത്. അങ്ങനെ നമ്മൾ രണ്ടിടത്തേക്ക് മാറ്റ് എടുത്തു, ഈ ഒരു കളറായിട്ടോ എടുത്തിരിക്കുന്ന മാറ്റ്. അത് കഴിഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് തന്നെ എം ജി റോഡിൽ ബാറ്റാൻ്റെ ഷോറൂം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ജസ്റ്റ് കയറി, സെയിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അഗിയേട്ടന് ഷൂ വാങ്ങാനാണ് കയറിയത്. പക്ഷേ അഗിയേട്ടൻ്റെ കിട്ടാത്തതുകൊണ്ട്, അഗിയേട്ടൻ ഉദ്ദേശിച്ച ഷൂ അവിടെ നിന്ന് കിട്ടാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചെരുപ്പ് എടുക്കാമെന്ന്. അവിടെ 50% ഓഫ് ഉണ്ടായിരുന്നു. ഈ ചെരുപ്പ് നല്ല രസമുണ്ട് കാലിനിട്ടിട്ട്, പക്ഷേ കുറച്ച് ഹീൽസ് കൂടുതലായിരുന്നു. ഞാൻ അധികം ഹീൽസുകൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിട്ടോ, ഇതിന് ഇച്ചിരി ഭയങ്കര വെയിറ്റ് ചെരുപ്പിന്, എന്താ അറിയില്ല, ആ ഹീൽസിന് കുറച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മൾ രാവിലത്തെ തിരക്കിനൊക്കെ ഓടുമ്പോൾ പറ്റില്ലല്ലോ, അതുകൊണ്ട് അതെടുത്തിട്ടില്ല. പിന്നെ പോയപ്പോഴത്തേക്ക് ഇതുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ചെരുപ്പ് യൂസ് ചെയ്തിട്ടില്ല തോന്നുന്നു. ഇത് കാണുമ്പോൾ നല്ല രസമുണ്ട്, പിന്നെ ഇട്ടപ്പോൾ നല്ല കംഫർട്ടായിരുന്നു കാലിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന് ഇതന്നെ എടുക്കാമെന്ന്. അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇട്ടിട്ട്. അതുകൊണ്ട് ഈ ഒരു കാണുന്ന ഈ ഒരു ചെരുപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. കാലിലാണെങ്കിൽ ഈ എറണാകുളത്തെ കൊതുക് കടിച്ച് കടിച്ച് ഭയങ്കരം കലയായി. ഇത് ഈ കാലിൽ കാണുന്നതൊക്കെ ഇവിടുത്തെ കൊതുക് കടിച്ചിട്ട് അങ്ങ് കലയായതാണ്. എനിക്കറിഞ്ഞുകൂടെ ഇവിടുത്തെ കൊതുകിന് എന്താ എന്നോട് ഇത്ര ഇതെന്ന്. എനിക്ക് ഭയങ്കര അലർജിയാണ് എറണാകുളത്തെ കൊതുക്. നാട്ടിലെ കൊതുക് എനിക്ക് ശീലമായി കടിച്ചുകൊണ്ട്, അപ്പോൾ എനിക്കിങ്ങനെ കലയൊന്നും വരാറില്ല. പക്ഷെ എറണാകുളത്ത് ഈ കൊതുക് കടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കല വരാറുണ്ടായിരുന്നു. എന്നിട്ട് ഈ ചെരുപ്പ് ഫിക്സ് ചെയ്യാൻ വിചാരിച്ചു, എനിക്കിഷ്ടമായി. ഇതിന് റേറ്റ് വന്നിട്ട് 700 രൂപ അങ്ങനെയാണ് റേറ്റ് വരുന്നത്. ഇതാകുമ്പോൾ കുറച്ച് കാലത്തേക്ക് എനിക്ക് നിൽക്കും. കാരണം അമ്മ പണ്ട് ചെരുപ്പ് വാങ്ങും, എപ്പോഴും പറയും ഇന്നത്തേക്ക് വാങ്ങിയ നാളെ പൊട്ടും, ആ രീതിയിലാണ്. പക്ഷേ ഇത് റബ്ബർ ടൈപ്പ് പോലത്തെ ഒരു ചെരുപ്പായതുകൊണ്ട് എന്തായിട്ടും കുറേ നാളെ ഉപയോഗം ഉണ്ടാവും, പെട്ടെന്നും അങ്ങനെ പൊട്ടുമല്ലാന്ന് എനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെരുപ്പൊക്കെ വാങ്ങി നേരെ അവിടുന്ന് എം ജി റോട്ടിൽ നിന്ന് മെട്രോ കയറിയിട്ട് പോകാൻ വിചാരിച്ചു. അതാകുമ്പോൾ ചവിട്ടിയൊക്കെ എടുത്തിട്ട് മെട്രോ ആണ് സുഖം. ബസ്സിൽ ചവിട്ടിയൊക്കെ, ഇത്രയും വലിയ ചവിട്ടിയൊക്കെ പിടിച്ചിട്ട് കയറണ്ടേ. ആ ഗേട്ടനാണെങ്കിൽ ഫുൾ ഷോ ഓഫ് ആ ചവിട്ടിയൊക്കെ പിടിച്ചിട്ട്, തലയിലൊക്കെ വെച്ചിട്ട് പോകുന്ന പോലെയാണ്. എന്നിട്ട് വലിയ വെയിറ്റൊന്നും ഇല്ല കേട്ടോ, ആകെ ഒരു 2 മീറ്ററേ ഉള്ളൂ. അവിടെ നമ്മൾ നേരെ എന്തായിട്ട് ഇവിടെ നിന്ന് കയറ്റി വിടുമെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ചവിട്ടി വാങ്ങുമ്പോൾ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊന്നും പ്രശ്നമൊന്നുമില്ല എന്ന്. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ വൈറ്റിലയിലേക്ക് മെട്രോ കയറി. ഇപ്പം ഇങ്ങനെ മെട്രോ അടുത്താകുമ്പോൾ നമ്മൾ മെട്രോ മാത്രമേ പ്രിഫർ ചെയ്യാറുള്ളൂ. ബസ് അടുത്താണെങ്കിൽ ബസ്സിന് മാത്രം പോവും. മെട്രോ കയറുന്നത് സുഖമാണ്, കാരണം നമുക്ക് വൈറ്റിലയിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തും. അതുകൊണ്ടാണ് മെട്രോയിൽ പോകുന്നത്. അങ്ങനെ നമ്മൾ വൈറ്റിലെത്തി. എന്താ, വൈറ്റിലെത്തുമ്പോഴത്തേക്ക് മെട്രോയിൽ നല്ലോണം തിരക്ക് കുറച്ചിട്ടുണ്ടായിരുന്നു. ഈ 2-3 സ്റ്റോപ്പല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കായി, ആലുവിലേക്കായി. എന്നിട്ട് അവിടെ നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങാൻ വിചാരിച്ചു. എൻ്റെ കയ്യിലൊരു കുഞ്ഞു ചവിട്ടിയാട്ടോ ഉള്ളത്, എൻ്റെ അടുത്ത് വലിയ ചവിട്ടിയല്ല. നമ്മൾ വാഷ് ബേസിന് മുല്ലിടാൻ ഒരു ചെറിയ പീസും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെത്. അതുകഴിഞ്ഞിട്ട് നമ്മൾ താഴെ ഇറങ്ങിയിട്ട് 5 മിനിറ്റ് കൊണ്ട് നമ്മൾ വീട്ടിലെത്തി. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൊരു കുഞ്ഞു വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്തൊരു നല്ല വ്ളോഗായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഇറ്റ്സ് സ്റ്റിൽ ദാൻ ബൈ ഫ്രം ആദ്ര അഖിൽ. ബൈ ബൈ.